കുറ്റിക്കോടൻ നാരായണൻ എന്ന ആനപ്പാപ്പാൻ ആനപ്പാപ്പാന്മാർക്കെല്ലാം എന്നും ഒരു മാതൃകയും അത്ഭുതവുമായിരുന്നു. കുറ്റിക്കോടനും കുട്ടിശങ്കരനാനയും തമ്മിലുള്ള ബന്ധം ഒരു പാഠപുസ്തകം. ഭംഗിയായി വസ്ത്രധാരണം ചെയ്തും വൃത്തിയായി നടന്നും മുണ്ടിനുമേലെ ഒരു രണ്ടാം മുണ്ട് കെട്ടിയും ആനയേക്കാൾ വലിയ ആനച്ചന്തത്തോടെ ഉത്സവപ്പറമ്പുകളിൽ നിൽക്കാറുള്ള കുറ്റിക്കോടൻ്റെ ചിത്രം ഇന്നും ലക്ഷോപലക്ഷം ആനപ്രേമികളുടെ മനസ്സിൽ വേറിട്ട കാഴ്ചയായി ബാക്കിയുണ്ട്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയിൽ നിന്നും ഏറ്റവും മികച്ച ആനപ്പാപ്പാനുള്ള അവാർഡ് നേടിയിട്ടുള്ള കുറ്റിക്കോടൻ അകാരണമായി ഒരിക്കൽ പോലും ആനയെ തല്ലുന്നത് അധികമാരും കണ്ടിട്ടില്ല. എപ്പോഴും ആനയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കുറ്റിക്കോടൻ്റെ രസവും ശീലവുമായിരുന്നു. ഹായ്, എന്തടാ കുളിക്കണ്ടേ? ഇങ്ങനെ വൃത്തിയും വെടിപ്പും ഇല്ലാണ്ട് നിന്നാൽ നാട്ടാരെന്ത് വിചാരിക്കണോ നിന്നെപ്പറ്റി? കുളിപ്പിക്കേണ്ടത് നാരായണൻ തന്നെയല്ലേ എന്ന ചോദ്യത്തിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. അത് കുട്ടിശങ്കരനും അറിയാം. അവൻ എല്ലാറ്റിനും മൂളിക്കൊണ്ടേയിരിക്കും. റോഡിലൂടെയും മറ്റും ആനകളെ വഴി നടത്തുമ്പോൾ കുറ്റിക്കോടൻ പലപ്പോഴും പുറംതിരിഞ്ഞാവും ഇരിക്കുക. എന്നിട്ട് ഉറക്കെ ഉറക്കെ പാടും. പിന്നാലെ വരുന്ന ആനക്കാർ അത് ഏറ്റുപാടുകയും ചെയ്യും. കഥയൊന്നും അറിയാത്ത പൊതുജനം കരുതുക ആനക്കാരൻ കുടിച്ച് പൂസായി വെളിവില്ലാ പാട്ട് പാടുകയാണെന്നായിരിക്കും. ഓണക്കൂർ നാരായണൻ്റെ മരണത്തിന് ശേഷം കുറ്റിക്കോടൻ പലപ്പോഴും പറയുമായിരുന്നു, ഈ സ്നേഹിച്ചുകൊണ്ട് നടക്കുന്ന ആനയുടെ കൊമ്പിൽ തന്നെയാവും തൻ്റെയും മരണമെന്ന്. എന്നുവെച്ച് സ്നേഹിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ആനയല്ലേ, ചോറല്ലേ? അതായിരുന്നു കുറ്റിക്കോടൻ നാരായണൻ. അവസാന ശ്വാസം വരെ ആനയെ സ്നേഹിച്ചു മരിച്ച ആനക്കാരൻ.